പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എന്റെ പേര് സുനിൽകുമാർ. ഞാൻ ചിറ്റൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ AMO അധ്യാപകനാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ നാം ഫാം മെക്കനൈസേഷനെ കുറിച്ചും അതിന്റെ ഭാഗമായ ടില്ലേജ്, വിവിധതരം ടില്ലേജ് എന്നിവയെ കുറിച്ചുമെല്ലാം ഡിസ്കസ് ചെയ്യുകയുണ്ടായി. വിവിധതരം ടില്ലേജ് പെട്ട പ്രൈമറി ടില്ലേജ് ഉപകരണമായ മോൾഡ് ബോർഡ് ഫ്ലോ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി മറ്റ് പ്രൈമറി ടില്ലേജ് ഉപകരണങ്ങളായ ഡിസ്ക് ഫ്ലോ, ചിസിൽ ഫ്ലോ, സബ്സോയിലർ എന്നിവയെ കുറിച്ചെല്ലാമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഡിസ്ക് ഫ്ലോ നമുക്ക് എന്താണെന്ന് നോക്കാം. ഡിസ്ക് ഫ്ലോ, ഇറ്റ് ഈസ് എ ഫ്ലോ വിച്ച് കട്ട്സ്, ടേൺസ് ആൻഡ് ഇൻ സം കേസസ് ബ്രേക്സ് ഫോർ സ്ലൈസ് ബൈ മീൻസ് ഓഫ് സെപ്പറേറ്റ്ലി മൗണ്ടഡ് ലാർജ് സ്റ്റീൽ ഡിസ്ക്. അതായത് മോൾഡ് ബോർഡ് ഫ്ലോ പോലെ തന്നെ ഇതും ഒരുതരം കലപ്പയാണ്. പക്ഷേ ഇത് സാധാരണ വലിയ ഡിസ്കുകൾ ഉപയോഗിച്ച് മൺകൂനകൾ ഉടയ്ക്കുന്നതിനും പൊടിക്കുന്നതിനുമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇറ്റ് ഈസ് ഡിസൈൻഡ് വിത്ത് ദ വ്യൂ ഓഫ് റിഡ്യൂസ് ഫ്രിക്ഷൻ ബൈ മേക്കിംഗ് റോളിംഗ് എ പ്ലോ ബോട്ടം ഇൻസ്റ്റെഡ് ഓഫ് സ്ലൈഡിംഗ് പ്ലോ ബോട്ടം. അതായത് നമ്മുടെ മോൾഡ് ബോർഡ് പ്ലോ മാതിരി സ്ലൈഡ് ചെയ്തിട്ടല്ല ഇത് മൺകൂനകളെ ഉടയ്ക്കുന്നത്. ഇത് സാധാരണ ഉടയ്ക്കുന്നത് റോൾ ചെയ്ത് ഡിസ്കുകൾ റോൾ ചെയ്തിട്ടാണ്. അപ്പം അതുകൊണ്ട് ഫ്രിക്ഷൻ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. കൂടാതെ ഡിസ്ക് പ്ലോ വർക്ക്സ് വെൽ ഇൻ എ കണ്ടീഷൻസ് വേർ മോൾഡ് ബോർഡ് പ്ലോ ഡസ് നോട്ട് വർക്ക് സാറ്റിസ്ഫാക്ടറി. മോൾഡ് ബോർഡ് പ്ലോ വർക്ക് ചെയ്യാത്ത സ്ഥലങ്ങളിൽ കൂടി ഡിസ്ക് പ്ലോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അഡ്വാൻറ്റേജസ് ഓഫ് ഡിസ്ക് പ്ലോ, ഇറ്റ് ക്യാൻ ബി ഫോഴ്സ്ഡ് ടു പെനിട്രേറ്റ് ഇൻ ടു ദ സോയിൽ വിച്ച് ഈസ് ടു ഹാർഡ് ആൻഡ് ഡ്രൈ ഫോർ വർക്കിംഗ് വിത്ത് എ മോൾഡ് ബോർഡ് പ്ലോ. അതായത് വളരെ ഉറപ്പുള്ള ഉണങ്ങിയ പ്രതലത്തിൽ മോൾഡ് ബോർഡ് പ്ലോ ഉപയോഗിക്കുന്നതിനേക്കാൾ നന്നായിട്ട് നമുക്ക് ഡിസ്ക് പ്ലോ ഉപയോഗിക്കാവുന്നതാണ്. ഇറ്റ് വർക്ക്സ് വെൽ ഇൻ സ്റ്റിക്കി സോയിൽ ഇൻ വിച്ച് ദ മോൾഡ് ബോർഡ് പ്ലോ ഡസ് നോട്ട് സ്കോർ. അതായത് മോൾഡ് ബോർഡ് പ്ലോ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റിക്കി സോയിൽ എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്ന മണ്ണുള്ള സ്ഥലങ്ങളിലും നമുക്ക് ഡിസ്ക് പ്ലോ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇറ്റ് ഈസ് മോർ യൂസ്ഫുൾ ഫോർ ഡീപ്പ് പ്ലോയിങ്, വളരെ ആഴത്തിൽ ഉഴുതുവാനായിട്ട് നമുക്ക് ഡിസ്ക് പ്ലോ ഉപയോഗിക്കാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് സേഫ്ലി ഇൻ സ്റ്റോണി ആൻഡ് സ്റ്റമ്മി സോയിൽ വിത്തൗട്ട് മച്ച് ഡേഞ്ചർ ഓഫ് ബ്രേക്കേജ്. വളരെ കല്ലുകൾ നിറഞ്ഞ മണ്ണിലും ഡിസ്ക് പ്ലോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡിസ്ക് പ്ലോ വർക്ക്സ് വെൽ ഈവൺ ആഫ്റ്റർ എ കൺസിഡറബിൾ പാർട്ട് ഓഫ് ദ ഡിസ്ക് വോൺ ഔട്ട്. ഇപ്പോൾ ഡിസ്കിൻ്റെ ഓരോ ഭാഗങ്ങൾ തേയ്മാനം വന്നാലും നമുക്ക് ഡിസ്ക് പ്ലോ ഉപയോഗിക്കാം. ഇറ്റ് വർക്ക്സ് ലൂസ് സോയിൽ ഓൾസോ വിത്തൗട്ട് മച്ച് ക്ലോഗിങ്. അതായത് നമുക്ക് ലൂസായിട്ടുള്ള മണ്ണിൽ, വെള്ളം കൂടുതലുള്ള ലൂസായിട്ടുള്ള മണ്ണിലും നമുക്ക് ഡിസ്ക് പ്ലോ ഉപയോഗിക്കാം. ഇതൊക്കെയാണ് ഡിസ്ക് പ്ലോവിൻ്റെ അഡ്വാൻറ്റേജസ്. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഡിസ്ക് പ്ലോ, ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ കവറിംഗ് സർഫസ് ത്രാഷ് ആൻഡ് വീഡ്സ് ആസ് ഇഫക്റ്റീവ്ലി ആസ് മോൾഡ് ബോർഡ് പ്ലോ ഡസ്. അതായത് മാലിന്യം നിറഞ്ഞതോ കളകൾ നിറഞ്ഞതോ ആയ സ്ഥലങ്ങളിൽ മോൾഡ് ബോർഡ് പ്ലോ ഉപയോഗിക്കുന്നതിൻ്റെ അത്ര അനുയോജ്യമായ രീതിയിൽ നമുക്ക് ഡിസ്ക് പ്ലോ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. കമ്പാരിറ്റീവ്ലി എ ഡിസ്ക് പ്ലോ ലീവ്സ് ദ സോയിൽ ഇൻ റഫ് ആൻഡ് മോർ ക്ലൗഡി കണ്ടീഷൻ ദാൻ ദാറ്റ് ഓഫ് മോൾഡ് ബോർഡ് പ്ലോ. റഫ് ആൻഡ് ക്ലൗഡി കണ്ടീഷനിൽ മോൾഡ് ബോർഡ് പ്ലോ ഉപയോഗിക്കുന്നതിൻ്റെ അത്ര ഗുണത്തിൽ തന്നെ നമുക്ക് ഡിസ്ക് പ്ലോ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക് പ്ലോ ഈസ് മച്ച് ഹെവിയർ ദാൻ മോൾഡ് ബോർഡ് പ്ലോ ഫോർ ഈക്വൽ കപ്പാസിറ്റീസ് ബിക്കോസ് പെനിട്രേഷൻ ഓഫ് ദിസ് പ്ലോ ഈസ് എഫക്റ്റഡ് ലാർജ്ലി ബൈ ഇറ്റ്സ് വെയ്റ്റ് റാദർ ദാൻ സക്ഷൻ. അതായത് ഡിസ്ക് പ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോൾഡ് ബോർഡ് പ്ലോവിനെക്കാട്ടിയും വെയ്റ്റ് കൂടുതലാണ്. ഈ വെയ്റ്റ് കൊണ്ടാണ് ഡിസ്ക് പ്ലോ ഡിസ്ക് നമുക്ക് താഴ്ത്തിക്ക് ഇറങ്ങുന്നത്. പക്ഷെ മോൾഡ് ബോർഡ് പ്ലോയിൽ അങ്ങനെയല്ല, അതിൻ്റെ സക്ഷൻ മുഖാന്തരമാണ് മോൾഡ് ബോർഡ് പ്ലോയിൽ താഴ്ത്തിക്ക് ഇറങ്ങിയിട്ട് പ്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഭാരക്കൂടുതൽ ഡിസ്ക് പ്ലോവിന് ഒരു ഡിസഡ്വാൻറ്റേജാണ്.
അടുത്തതാണ് ടൈപ്പ് ഓഫ് ഡിസ്ക് പ്ലോ. ഡിസ്ക് പ്ലോവിനെ അത് ഉപയോഗിക്കുന്ന രീതി അനുസരിച്ച് നാലായിട്ടാണ് മെയിനായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ അക്കോർഡിംഗ് ടു ദ പവർ സോഴ്സ്. പവർ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പവർ ഉപയോഗിച്ച്, എനിമൽ ഡ്രോൺ ഡിസ്ക് പ്ലോ, ട്രാക്ടർ ഡ്രോൺ ഡിസ്ക് പ്ലോ, പവർ ഡ്രോൺ ഡിസ്ക് പ്ലോ. എനിമൽ ഡ്രോൺ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ ഉപയോഗിച്ച് കടിക്കുക, ട്രാക്ടർ ഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ടർ ഉപയോഗിച്ച് വലിക്കുക, പിന്നെ പവർ ടില്ലർ ഡ്രോൺ ഡിസ്ക് പ്ലോ. അങ്ങനെ പവർ സോഴ്സ് ഉപയോഗിച്ച് മൂന്നായിട്ട് ഡിസ്ക് പ്ലോവിനെ തരംതിരിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ഹിച്ച്. അതായത് ഹിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഡിസ്കിനെ ഏത് രീതിയിലാണോ മറ്റൊരു യന്ത്രത്തിൽ ഘടിപ്പിക്കുന്നത് അത് ബേസ് ചെയ്തിട്ടാണ് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ഹിച്ച്. അത് മൂന്ന് ടൈപ്പ് ഉണ്ട്: ട്രെയിൽഡ്, സെമി ബൗണ്ടഡ് ആൻഡ് ബൗണ്ടഡ്. ട്രെയിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡിസ്കിൻ്റെ കൂടെ വേറെ രണ്ട് ടയറുകളും കൂടി ഉണ്ടായിരിക്കും. ആ മെക്കാനിസത്തിന് ഫുള്ളായിട്ട് നമ്മൾ ട്രാക്ടറിൻ്റെ പിന്നിലോ അല്ലെങ്കിൽ ടില്ലറിൻ്റെ പിന്നിലോ ഘടിപ്പിച്ച് വലിക്കണേന്ന് നമ്മൾ ട്രെയിൽഡ് ഡിസ്ക് പ്ലോ എന്ന് പറയാം. രണ്ടാമത്തെയാണ് സെമി മൗണ്ടഡ്. സെമി മൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കിൻ്റെ കൂടെ ഏറ്റവും ബാക്കിൽ ഒരു വീലും കൂടി ഉണ്ടായിരിക്കും സപ്പോർട്ടായിട്ട്. അതിനാണ് നമ്മൾ സെമി മൗണ്ടഡ് എന്ന് പറയാം. ആ വീല് ഏറ്റവും ബാക്കിൽ ഉണ്ടാവും, അതിനെ റിയർ ഫെറോ വീൽ എന്ന് പറയും. ആ വീലുപയോഗിച്ച് ഒരു സപ്പോർട്ടായിട്ട് ഇതിനെ കെട്ടി വലിക്കണ ട്രാക്ടറിൻ്റെ ടില്ലറിൻ്റെ കൂടെ മറ്റേതിൻ്റെ കെട്ടി വലിച്ച് ഉള്ള ഡിസ്കിനെ പറയുന്ന പേരാണ് സെമി മൗണ്ടഡ് ഡിസ്ക് പ്ലോ എന്ന് പറയാം. മൂന്നാമത്തെയാണ് മൗണ്ടഡ്. അതായത് ഒരു സപ്പോർട്ടും ഇല്ലാണ്ട് ഈ ഡിസ്കിനെ നേരെ നമ്മളൊരു ട്രാക്ടറിൻ്റെ ടില്ലറിൻ്റെ പിന്നിൽ കെട്ടി വലിപ്പിക്കണേനാണ് നമ്മൾ മൗണ്ടഡ് ഡിസ്ക് പ്ലോ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെയാണ് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് ത്രോ ഓഫ് സോയിൽ. നമ്മൾ പ്ലോ ചെയ്യുമ്പോൾ ഈ മണ്ണിൻ്റെ ഏത് ഭാഗത്തേക്കാണ് നമ്മൾ മണ്ണിനെ നീക്കിയിടുന്നത് അതിനനുസരിച്ചിട്ട് ഇതിനെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്: വൺ വേ ആൻഡ് റിവേഴ്സിബിൾ ഡിസ്ക് പ്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നാലാമത്തെയാണ് അക്കോർഡിംഗ് ടു മൗണ്ടിങ് ഓഫ് ഡിസ്ക്. ഡിസ്കിനെ മൗണ്ട് ചെയ്യുന്നത് അനുസരിച്ച്, അതായത് ഷാഫ്റ്റിൻ്റെ ഡിസ്ക് മൗണ്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിനെ വീണ്ടും സ്റ്റാൻഡേർഡ് ഡിസ്ക് പ്ലോ എന്നും വെർട്ടിക്കൽ ഡിസ്ക് പ്ലോ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് കൂടുതലായിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഡിസ്കും വെർട്ടിക്കൽ ഡിസ്ക് പ്ലോ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തത് സ്റ്റാൻഡേർഡ് ഡിസ്ക് പ്ലോ. അതാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നതാണ് സ്റ്റാൻഡേർഡ് ഡിസ്ക് പ്ലോ. നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ഇൻഡിവിജ്വലി ബൗണ്ടഡ് ഇൻക്ലൈൻഡ് ഡിസ്ക് ബ്ലേഡ്സ് ഓൺ എ ഫ്രെയിം സപ്പോർട്ടഡ് ബൈ എ വീൽ. ചിത്രത്തിൽ കാണുന്ന പോലെ കുറേ ഡിസ്കുകൾ ഒരു വീലിൻ്റെ സഹായത്താൽ ഒരു ഫ്രെയിമിൽ ഘടിപ്പിച്ചിരിക്കുന്നതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡിസ്ക് പ്ലോ എന്ന് പറയുന്നത്. ഡിസ്ക് പ്ലോ ഈസ് കേപ്പബിൾ ഓഫ് പ്ലോയിങ് അറ്റ് മോർ ഡെപ്ത് ദാൻ മോൾഡ് ബോർഡ് പ്ലോ ബിക്കോസ് റോളിംഗ് മോഷൻ ഹാസ് ലെസർ ഫ്രിക്ഷൻ ആസ് കമ്പയർഡ് ടു സ്ലൈഡിങ് ഓഫ് മോൾഡ് ബോർഡ് പ്ലോ. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഡിസ്ക് പ്ലോ എന്ന് പറഞ്ഞാൽ ഡിസ്കുകൾ ഉരുണ്ടിട്ടാണ് നമ്മൾ പ്ലോ ചെയ്യുന്നത്. പക്ഷേ മോൾഡ് ബോർഡ് പ്ലോയിൽ അങ്ങനെയല്ല. അപ്പോൾ അത് കാരണത്താൽ അതിൽ മോൾഡ് ബോർഡ് പ്ലോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലോ നിലത്തുകൂടെ വലിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ക് പ്ലോയിനെ അപേക്ഷിച്ച് മോൾഡ് ബോർഡ് പ്ലോയിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഡിസ്ക് പ്ലോയിൽ റോളിംഗ് ആക്ഷൻ കാരണം ഫ്രിക്ഷൻ കുറവായിരിക്കും ഉണ്ടാവുക. പിന്നെ അതേമാതിരി തന്നെ ഡിസ്ക് പ്ലോ കൺസിസ്റ്റ് ഓഫ് 2 or 3 റൗണ്ട് കോൺകേവ് ഡിസ്ക് ഹാവിങ് ഡയമീറ്റർ ഓഫ് 500 to 800 millimeters. രണ്ടോ മൂന്നോ ഡിസ്കുകൾ കോൺകേവ് ആകൃതിയിലുള്ള ഡിസ്കുകൾ 500 to 800 millimeters വരെ ഡയമീറ്ററുള്ള ഡിസ്കുകളായിരിക്കും ഡിസ്ക് പ്ലോയിൽ ഉണ്ടാവുക. ദ എമൗണ്ട് ഓഫ് കോൺകേവിറ്റി വേരീസ് വിത്ത് ദ ഡയമീറ്റർ ഓഫ് ദി ഡിസ്ക്. ആ കോൺകേവിറ്റി അതിന്റെ ഡയമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേമാതിരി തന്നെ ദ ഡിസ്ക് ആർ സെറ്റ് ആൻ ആംഗിൾ ടു ദ ഡയറക്ഷൻ ട്രാവൽ ആസ് വെൽ ആസ് ദ വെർട്ടിക്കൽ ഫോർ പ്രോപ്പർ പെനിട്രേഷൻ ആൻഡ് ഫോർ മെയിൻറ്റെയിനിങ് പ്രോപ്പർ വിഡ്ത് ഓഫ് പ്ലോയിങ്. ഈ ഡിസ്കുകളുടെ ആംഗിൾ അതിൻ്റെ ട്രാവലിനും പെനിട്രേഷനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ാണ് നമ്മൾ ഡിസ്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ദ ഡിസ്ക് കട്ട്സ് ദ സോയിൽ ബ്രേക്സ് ഇറ്റ് ആൻഡ് പുഷ് ഇറ്റ് സൈഡ് വേഴ്സ്. ഡിസ്ക് സോയിലിൻ്റെ മുകളിൽ കൂടെ റോൾ ചെയ്യുമ്പോൾ അത് സോയിലിനെ കട്ട് ചെയ്ത് രണ്ട് ഭാഗത്തേക്ക് മാറ്റിയിടും. ഇതാണ് സ്റ്റാൻഡേർഡ് ഡിസ്ക് പ്ലോവിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഡിസ്ക് പ്ലോ മേ ബി മൗണ്ടഡ് ടൈപ്പ് ഓർ ട്രെയിൽഡ് ടൈപ്പ്. അതായത് ഡിസ്ക് പ്ലോവിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: മൗണ്ടഡ് ടൈപ്പായിട്ടും ട്രെയിൽഡ് ടൈപ്പായിട്ടും.
നമ്മൾ നേരത്തെ പറഞ്ഞു മൗണ്ടഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കിനെ വേറെ സപ്പോർട്ടുകളൊന്നും ഇല്ലാണ്ട് നേരെ ട്രാക്ടറിനെ ഘടിപ്പിക്കണമെന്ന് നമ്മൾ മൗണ്ടഡ് ടൈപ്പ് ഡിസ്ക് പ്ലോ എന്ന് പറയാം. അപ്പോൾ ദ മൗണ്ടഡ് പ്ലോ ഈസ് അറ്റാച്ച്ഡ് ടു ദ ട്രാക്ടർ ബൈ 3-point ഹിച്ചിങ് സിസ്റ്റം. ഒരു 3-point ഹിച്ചിങ് മെക്കാനിസം വെച്ചിട്ടാണ് ഈ മൗണ്ടഡ് ഡിസ്ക് പ്ലോ ട്രാക്ടറിനെ ഘടിപ്പിക്കുക. ഈ ഡിസ്കിൻ്റെ ഉയർത്തലും താഴ്ത്തലും, മൺ പ്ലോയുടെ ഉയർത്തലും താഴ്ത്തലൊക്കെ ഓപ്പറേറ്റേഴ്സ് സീറ്റിൻ്റെ അടുത്താണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹൈഡ്രോളിക് മെക്കാനിസമായിട്ട് ഓപ്പറേറ്റേഴ്സിൻ്റെ സീറ്റിൻ്റെ അടുത്താണ് അത് അഡ്ജസ്റ്റ് ചെയ്തത്. ദ റൈസിങ് ആൻഡ് ലോവറിങ് ഓഫ് ദ പ്ലോ ഈസ് ഡൺ ഹൈഡ്രോളിക്കലി ഫ്രം ദ ഓപ്പറേറ്റേഴ്സ് സീറ്റ്. ഇൻ മൗണ്ടഡ് ഡിസ്ക് പ്ലോ ദ സൈഡ് ത്രസ്റ്റ് ഈസ് ബയേഡ് ബൈ ദ വീൽസ് ഓഫ് ദി ട്രാക്ടർ. അതായത് വേറെ സപ്പോർട്ടുകളൊന്നുമില്ലാണ്ട് ഡിസ്കിനെ നേരെ ട്രാക്ടറിൻ്റെ അടുത്ത് ഘടിപ്പിക്കുന്ന കാരണം ആ ത്രസ്റ്റുകളൊക്കെ ട്രാക്ടർ വീലിലാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്. വേറാസ് ഇൻ ട്രെയിലർ ടൈപ്പ്, ട്രെയിലർ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടെ വേറെ രണ്ട് ചക്രം കൂടിയും ഉണ്ടായിരിക്കും ഡിസ്കിൻ്റെ കൂടെ. അപ്പോൾ ആ ചക്രങ്ങളായിരിക്കും അല്ലെങ്കിൽ വീലായിരിക്കും ഈ ട്രെയിലർ ടൈപ്പിൽ ഡിസ്കിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാണ് അടുത്തത് പറയുന്നത്. വേറാസ് ഇൻ ട്രെയിലർ ടൈപ്പ് സൈഡ് ത്രസ്റ്റ് ഈസ് ബയേഡ് ബൈ ദ ഫെറോ വീൽസ് ഓഫ് ദി പ്ലോ. പ്ലോമെ തന്നെയുള്ള വീലുകളാണ് ഈ ട്രെയിലർ ടൈപ്പിൽ ഉണ്ടാവുക. അങ്ങനെ രണ്ട് ടൈപ്പ് ഡിസ്ക് പ്ലോ ആണ് ഉള്ളത്. അടുത്തതാണ് വെർട്ടിക്കൽ ഡിസ്ക് പ്ലോ. എ വെർട്ടിക്കൽ ഡിസ്ക് കമ്പൈൻസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റാൻഡേർഡ് ഡിസ്ക് പ്ലോ ആൻഡ് ദ ഡിസ്ക് ഹാരോ ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ ഷാലോ വർക്കിംഗ് ഇൻ സോയിൽ. ദിസ് പ്ലോ ഈസ് ഓൾസോ കോൾഡ് വൺ വേ പ്ലോ. അതായത് വെർട്ടിക്കൽ ഡിസ്ക് പ്ലോ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡിസ്ക് പ്ലോയിൻ്റെയും ഡിസ്ക് ഹാരോ, ഡിസ്ക് ഹാരോ എന്ന് പറഞ്ഞാൽ ഈ നിലംപരത്താൻ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഹാരോസ് എന്ന് പറയാം. ആ ഹാരോസിൻ്റെയും രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യണ ഇതിനെ ഡിസ്കിനെ പറയണ പേരാണ് വെർട്ടിക്കൽ ഡിസ്ക് പ്ലോ എന്ന് പറയാം. ഇതിനെ വൺ വേ പ്ലോ എന്നും പറയും. ഈ വെർട്ടിക്കൽ ഡിസ്ക് പ്ലോയിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ഇതിൽ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ഡിസ്ക് ബ്ലേഡ്സ് മൗണ്ടഡ് ഓൺ എ കോമൺ ആക്സിൽ വിച്ച് നോർമലി ത്രോസ് ദ സോയിൽ ടു ദ റൈറ്റ്. അതായത് ഒരു കോമൺ ആക്സിലിൽ സീരീസ് ആയിട്ട് ഡിസ്ക് ബ്ലേഡുകൾ ക്രമീകരിച്ചിട്ടാണ് ഇതിൻ്റെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദ സ്പേസ് ഇൻ ബിറ്റ്വീൻ ദ ഡിസ്ക് മേ ബി വേരീസ് ഫ്രം 200 to 250 millimeter ആണ്. ഡിസ്കുകളിലിടയിലുള്ള ദൂരം 200 to 250 millimeter ആണ്. അതേമാതിരി തന്നെ ദ സൈസ് ഓഫ് ദ ഡിസ്ക് വേരീസ് ഫ്രം 500 to 650 millimeter. അതേമാതിരി തന്നെ അതിൻ്റെ ആംഗിള് 40 to 45 degree ആൻഡ് ദ സീറോ ടിൽറ്റ് ആംഗിൾ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വെർട്ടിക്കൽ ഡിസ്ക് ഫ്ലോയിൽ പറയുന്നത്. അടുത്തതാണ് കോമ്പോണൻസ് ഓഫ് ഡിസ്ക് പ്ലോ. നമുക്ക് ചിത്രത്തിൽ കാണാം പലതരം കോമ്പോണൻസ് ഉണ്ട്. ഫ്രെയിം, ഡിസ്ക്, സ്റ്റാൻഡേർഡ്, സ്ക്രാപ്പർ, ഫെറോ വീല്, ക്രോസ് ഷാഫ്റ്റ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡിസ്ക് പ്ലോവിൻ്റെ കോമ്പോണൻസ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിൽ ആദ്യത്തെയാണ് ഫ്രെയിം. ഇറ്റ് ഈസ് ദ കോമ്പോണൻ്റ് ഓഫ് പ്ലോ വിച്ച് അപ്പോൺ വിച്ച് അതർ കോമ്പോണൻസ് ആർ അറ്റാച്ച്ഡ്. ഇറ്റ് ഹാസ് പ്രൊവിഷൻ ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഡിസ്ക് ആംഗിൾ ആൻഡ് ആഡിങ് ഓർ റിമൂവിങ് എ ഡിസ്ക് ആസ് കണ്ടീഷൻസ് റിക്വയേർഡ്. അതായത് ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക് പ്ലോവിൻ്റെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ഘടിപ്പിച്ചിട്ടുള്ള ഭാഗത്തിനെ പറയുന്ന പേരാണ് ഫ്രെയിം എന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് ഡിസ്കുകൾ അഡ്ജസ്റ്റ് ചെയ്യാനും ഡിസ്കുകളെ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനുള്ള പ്രൊവിഷനൊക്കെ ഉണ്ട്. അതിനാണ് നമ്മൾ ഫ്രെയിം എന്ന് പറയുക. രണ്ടാമത്തെയാണ് ഡിസ്ക്. പേരിൽ തന്നെ നമുക്കറിയാം ഡിസ്ക് പ്ലോ എന്നാണ് പറയുക. അപ്പോൾ വളരെ പ്രാധാന്യപ്പെട്ടുള്ള ഒരു ഭാഗമാണ് ഡിസ്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സർക്കുലർ കോൺകേവ് റിവോൾവിംഗ് സ്റ്റീൽ പ്ലേറ്റ്. ഒരു കോൺകേവ് ഷേപ്പിലുള്ള സർക്കുലർ ആയിട്ടുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ് ഡിസ്ക് എന്ന് പറയുന്നത്. അതാണ് കട്ട്സ് ദ ഫെറോ ആൻഡ് ടേൺസ് ഇറ്റ് വെൻ പുൾഡ് ഫോർവേഡ് ഡ്യൂ ടു റോളിംഗ് ഡിസ്ക്. ഡിസ്ക് റോൾ ചെയ്യുമ്പോൾ ഈ മണ്ണുകളെ അല്ലെങ്കിൽ മൺകൂനകളെ കട്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നതാണ് ഡിസ്കുകൾ എന്ന് പറയുന്നത്. ദീസ് ആർ മെയ്ഡ് ഓഫ് ഹാർഡൻ സ്റ്റീൽ വിത്ത് ഷാർപ്പ് എഡ്ജ്. മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നത് ഈ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഷാർപ്പ് എഡ്ജുകളാണ്. അതിനാണ് ഡിസ്ക് എന്ന് പറയാം. അടുത്തത് സ്ക്രാപ്പർ. ഇറ്റ് ഈസ് എ ഡിവൈസ് ടു റിമൂവ് സോയിൽ ദാറ്റ് ടെൻസ് ടു സ്റ്റിക് ടു ദ വർക്കിംഗ് സർഫേസ് ഓഫ് ദ ഡിസ്ക്. ഡിസ്ക് സ്ക്രാപ്പേഴ്സ് ആർ പ്ലേസ്ഡ് ഓൺ ഈച്ച് ഡിസ്ക്. സ്ക്രാപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡിസ്കിലും ഘടിപ്പിച്ചിട്ടുണ്ടാവും. അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്കിനെ പറ്റി പിടിച്ചിട്ടുള്ള മണ്ണുകളെ റിമൂവ് ചെയ്യണ ഭാഗത്തിന് പറയാൻ പേരാണ് സ്ക്രാപ്പർ എന്ന്. അപ്പോൾ ആ സ്ക്രാപ്പർ എല്ലാ ഡിസ്കിലും ഉണ്ടാവും. അതിനാണ്, അതായത് ഡിസ്കുമെ പറ്റി പിടിച്ചിട്ടുള്ള മണ്ണിനെ റിമൂവ് ചെയ്യുക, അതിനാണ് നമ്മൾ സ്ക്രാപ്പർ എന്ന് പറയാം. അടുത്തതാണ് സ്റ്റാൻഡേർഡ്. ഇറ്റ് ഈസ് അഡ്ജസ്റ്റബിൾ ടു ഗീവ് വേരിയബിൾ ഡിഗ്രീസ് ഓഫ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആംഗിൾ ഓഫ് ദ ഡിസ്ക് ബോട്ടം. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കിനെ നമുക്ക്
ആവശ്യാനുസരണമായ രീതിയിൽ വിവിധ ആംഗിളുകളിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞത്. അടുത്തത് ഫെറോ വീൽ. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലോ ടു ദ മെയിൻ പ്ലോ ബീം. നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഈ പ്ലോവിൻ്റെ ഏറ്റവും അവസാനമുള്ള ഒരു ബീമിനെ പറയുന്ന പേര് വീലിനെ പറയുന്ന പേരാണ് ഫെറോ വീൽ എന്ന് പറയാം. അതാണ് ഈ പ്ലോവിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ബാലൻസ് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റെബിലൈസ് ദ റയർ ഓഫ് ദ പ്ലോ ആൻഡ് ഹോൾഡ് ഇറ്റ് ഇൻ ദ ഇൻ ദാറ്റ് പൊസിഷൻ ടു കൺട്രോൾ ദ വിഡ്ത് ഓഫ് ദ കട്ട് ബൈ ഫസ്റ്റ് ഡിസ്ക്. അതായത് ഫസ്റ്റ് ഡിസ്കിനെ അതിൻ്റെ വിഡ്ത്തിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഈ പ്ലോവിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതും ആയിട്ടുള്ള വീലിനെ പറയുന്ന പേരാണ് ഫെറോ വീൽ എന്ന് പറയാം. അടുത്തതാണ് ക്രോസ് ഷാഫ്റ്റ്. ഇറ്റ് ഈസ് എ സ്റ്റീൽ ഷാഫ്റ്റ് പൊസിഷൻ അറ്റ് ദ എക്സ്ട്രീം ഫ്രണ്ട് ഓഫ് ദ പ്ലോ ആൻഡ് അറേഞ്ച്ഡ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ഫ്രെയിം. അതായത് ഈ പ്ലോവിൻ്റെ ഫ്രണ്ടിലുള്ള ഷാഫ്റ്റിനെ പറയുന്ന പേരാണ് ക്രോസ് ഷാഫ്റ്റ് എന്ന് പറയാം. ഏറ്റവും ഫ്രണ്ട് ഭാഗത്തിന് പറയുന്നത് ഇതുമ്മലാണ് നമ്മൾ ട്രാക്ടർമിലോ അതൊക്കെ ഘടിപ്പിക്കുന്നത് ഈ ക്രോസ് ഷാഫ്റ്റിമിലാണ്. അടുത്തത് ടെർമിനോളജി. ടെക്നോളജി എന്ന് പറഞ്ഞാൽ കുറച്ച് സാങ്കേതിക പദങ്ങൾ. നമ്മളിപ്പോൾ നേരത്തെ ഇതിനകത്ത് പറഞ്ഞു ഡിസ്ക് ആംഗിള്, അതേമാതിരി തന്നെ ടിൽറ്റ് ആംഗിള്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലുള്ള ടെർമിനോളജി എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യം വരുന്നതാണ് ഡിസ്ക് ആംഗിൾ എന്ന് പറഞ്ഞാൽ ദ ആംഗിൾ വിച്ച് ദ പ്ലെയിൻ ഓഫ് ദ ഡിസ്ക് മേക്സ് വിത്ത് ദ ഡയറക്ഷൻ ഓഫ് ട്രാവൽ ഈസ് നോൺ ആസ് ഡിസ്ക് ആംഗിൾ. അതായത് ഡിസ്കിൻ്റെ പ്ലെയിനും പിന്നെ നമ്മൾ ഈ ഡിസ്കിൻ്റെ ഡയറക്ഷനും കൂടി ഉണ്ടാക്കുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് ഡിസ്ക് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ആ പ്ലെയിനും ഏത് രീതിയിലാണോ നമ്മൾ ഡിസ്ക് നിൽക്കുന്നത് ആ പ്ലെയിനിലും പിന്നെ ഏത് ഡയറക്ഷനിലാണോ നമ്മൾ ഈ പ്ലോ മൂവ് ചെയ്യുന്നത് അത് രണ്ടും കൂടി ഉണ്ടാക്കുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് ഡിസ്ക് ആംഗിൾ എന്ന് പറയാം. ചിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതേമാതിരി തന്നെ രണ്ടാമത്തെ ഒരു ടെർമിനോളജിയാണ് ടിൽറ്റ് ആംഗിൾ. ദ ആംഗിൾ വിച്ച് ദ പ്ലെയിൻ ഓഫ് ദ ഡിസ്ക് മേക്സ് വിത്ത് ദ വെർട്ടിക്കൽ ഈസ് നോൺ ആസ് ടിൽറ്റ് ആംഗിൾ. അതായത് ഡിസ്കിൻ്റെ പ്ലെയിൻ അത് വെർട്ടിക്കലായിട്ട് ഏത് രീതിയിലാണോ അതിൻ്റെ വെർട്ടിക്കൽ ഡയറക്ഷനായിട്ട് നിൽക്കുന്നത് ആ ആംഗിളിനെ പറയുന്ന പേരാണ് ടിൽറ്റ് ആംഗിൾ എന്ന് പറയാം. അതാണ് രണ്ട് ടെർമിനോളജി. ഇതിനകത്ത് സാധാരണ ഉപയോഗിക്കുന്നതാണ് ഡിസ്ക് ആംഗിളും ടിൽറ്റ് ആംഗിളും. ഇനി അടുത്ത ടൈപ്പ് പ്രൈമറി ടില്ലേജ് ഇംപ്ലിമെൻ്റ് ആണ് ചിസിൽ പ്ലോ. ദ ഫംഗ്ഷൻ ഓഫ് എ ചിസിൽ പ്ലോ ഈസ് ടു സ്റ്റെയർ ആൻഡ് എയറേറ്റ് ദ സോയിൽ. അതായത് മണ്ണിനെ അളക്കാനും വായുസഞ്ചാരം ഉണ്ടാക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ സാധാരണ ചിസിൽ പ്ലോ ഉപയോഗിക്കുന്നത്. ഇത് സാധാരണയായിട്ട് 300 മില്ലിമീറ്റർ ഡെപ്തിലാണ് കട്ട് ചെയ്യുക. അതേമാതിരി തന്നെ ഇതിൻ്റെ രണ്ട് കട്ടുകൾക്ക് തമ്മിലുള്ള ഇടയിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 300 to 4500 മില്ലിമീറ്റർ ആണ്. ഇറ്റ് കട്ട്സ് ദ ഫെറോ ഓഫ് ആൻ ആവറേജ് ഡെപ്ത് ഓഫ് 300 മില്ലിമീറ്റർ ആൻഡ് ഇറ്റ് ഓപ്പറേറ്റ്സ് അറ്റ് എ സ്പേസിംഗ് ഓഫ് 300 to 4500 മില്ലിമീറ്റർ. ചിസിൽ പ്ലോസ് ആർ അവൈലബിൾ ഇൻ സൈസ് ആൻഡ് സ്റ്റൈൽസ് ടു മാച്ച് ഓൾമോസ്റ്റ് എനി ട്രാക്ടർ സൈസ് ആൻഡ് ഫീൽഡ് കണ്ടീഷൻ. നമ്മുടെ ട്രാക്ടറിനും ഫീൽഡ് കണ്ടീഷനും അനുയോജ്യമായ രീതിയിലൊക്കെ നമുക്ക് പലതരത്തിലുള്ള ചിസിൽ പ്ലോസൊക്കെ നമുക്ക് കിട്ടും. അടുത്ത പ്രൈമറി ടില്ലേജ് ഇംപ്ലിമെൻ്റ് ആണ് സബ്സോയിലർ. ഇറ്റ് ഈസ് എ പ്ലോ ഡിസൈൻ ടു പെനിട്രേറ്റ് ദ സോയിൽ ടു ഡെപ്ത് മോർ ദാൻ ദോസ് അച്ചീവ്ഡ് ഡ്യൂറിങ് നോർമൽ പ്ലോയിങ് ഓപ്പറേഷൻ. നമ്മൾ സാധാരണ പ്ലോയിങ് ഡെപ്തിനെക്കാട്ടിയും കൂടുതൽ ഡെപ്ത് കിട്ടാനൊക്കെ ആയിട്ടാണ് നമ്മൾ സബ്സോയിലർ ഉപയോഗിക്കുക. അതായത് ഇതിൻ്റെ പ്ലോയിങ് ഡെപ്ത് എന്ന് പറയുന്നത് 400 or more up to 1000 മില്ലിമീറ്റർ. 400-നോ അതിന് മുകളിലോ നമുക്കിതിൻ്റെ പ്ലോയിങ് ഡെപ്ത് കിട്ടും. ഇറ്റ് ഹെൽപ്സ് ടു ബ്രേക്ക് ഹാർഡ് ഡ്രെയിൻ ഹെവി സോയിൽ. അതായത് നനവില്ലാത്ത ഡ്രൈ ആയിട്ട് കിടക്കുന്ന കട്ടിയായിട്ടുള്ള മണ്ണൊക്കെ നമുക്ക് പ്ലോ ചെയ്യാനായിട്ടാണ് സാധാരണ സബ്സോയിലർ ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രൈമറി ടില്ലേജ് ഇംപ്ലിമെൻറ്റ്സിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ.